നമസ്കാരം. ദേശീയ പാതാ വികസന സർവേക്കെതിരെ മലപ്പുറത്ത് വൻ പ്രതിഷേധം. AR നഗറിൽ പോലീസും സമരക്കാരും ഏറ്റുമുട്ടി. 20 നാട്ടുകാർക്കും 6 പോലീസുകാർക്കും പരിക്കേറ്റു. സമരക്കാർക്ക് നേരെ പോലീസ് ഗ്രനേഡും പ്രയോഗിച്ചു. മലപ്പുറത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്തവർ പുറത്തുനിന്നും ഉള്ളവരാണ് എന്ന് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ദേശീയപാതാ വികസന വിരുദ്ധ സമരത്തിന് പിന്നിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ആണ് എന്ന CPIM നിലപാടിനെതിരെ സമരസമിതിയും രംഗത്തു വന്നു. ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സമരത്തെ തളർത്താൻ ആകില്ല എന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. ദേശീയപാതാ സമരത്തിന് പിന്നിൽ തീവ്രവാദികളോ എന്നാണ് News18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സപ്പ് വീഡിയോ ആയും പ്രതികരണങ്ങൾ അറിയിക്കാം. എറണാകുളത്ത് നിന്നുള്ള ബാബു എന്ന പ്രേക്ഷകനാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത്. ബാബു, എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? ഇത് ഡെയിലി കണ്ടിരിക്കുന്ന ഒരു 73 വയസ്സായ ഒരു വയസ്സനാണ് ഞാൻ. സാർ, ഇത് ഈ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രി പറയാൻ മേലാത്ത വാക്കുകൾ ഞാൻ ഇത് കേട്ടിട്ടില്ല. അദ്ദേഹം പറയുന്ന വാക്കുകൾ തിരിച്ചു പറയുക, തിരിച്ച് വീണ്ടും പറയുക. ജനങ്ങളാണോ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണോ നിലനിൽക്കേണ്ട? ജനങ്ങളാണ് നിലനിൽക്കേണ്ട. ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് ആ അഭിപ്രായങ്ങൾക്ക് വിലയിരുത്തേണ്ട പ്രതിനിധികളാണ്. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞ ഒരു മാന്യമായ മന്ത്രി പറയുന്ന വാക്കുകൾക്ക് അതിന്റെ പുറകെ തീവ്രവാദി. ഈ തീവ്രവാദിയെ പിടിക്കാൻ ഇവിടുത്തെ പോലീസിന് കഴിവില്ലേ? ഇവിടുത്തെ പോലീസിന് യാതൊരുത്തും കഴിവില്ലാത്താണെങ്കിൽ ഇയാൾ രാജിവെച്ചാദ്യം പുറത്തുപോകണം. ഇയാൾ പറയുന്ന വാക്കുകൾ തീവ്രവാദിയെ പിടിക്കാൻ തിരിഞ്ഞറി പിടിക്കാൻ ഇവർക്ക് കഴിയില്ല. ഈ നിരപരാധികളെ ചോദിച്ചിട്ട് വേണോ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇവിടെ നിലനിൽക്കാൻ? ഇവിടെ നിലനിൽക്കേണ്ടത് ജനങ്ങളുടെ അഭിപ്രായം, ജനപ്രതിനിധിയുടെ അഭിപ്രായം. ആ പാട് അവിടെയുള്ള ജനങ്ങൾ എന്ത് ദുരിതമാണ് അനുഭവിക്കേണ്ടതെന്ന് നേരിട്ട് ഇയാൾ മാറിയപ്പുറത്തിരുന്നിട്ട് കൽപ്പിച്ചല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ചെയ്യേണ്ടത്. കമ്മ്യൂണിസ്റ്റ് ദാരിദ്ര്യ ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റാണ്. ആ സുഖം സാർ എമ്മം പോയി നിന്നാൽ മറ്റുള്ളവരൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു നിലയിൽ ആ കരത്തെ ഇരിക്കാൻ യോഗ്യനല്ല ഈ സുധാകരൻ. പറയേണ്ട വാക്കുകൾ ഈ പോലീസിന് നീതിരിക്കേണ്ട മന്ത്രിക്ക് പറയാം. നീ ഇവരെ പിടിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് മന്ത്രിസഭ? മന്ത്രിസഭ എന്തിനെന്ന ചോദ്യമാണ് ബാബു എറണാകുളത്ത് നിന്ന്. അബുലൈസ് ഇപ്പോൾ ആക്ഷൻ കൗൺസിലിന്റെ നേതാവ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. അബുലൈസ്, ഒരു ഭാഗത്ത് വികസനം എന്നത് സംസ്ഥാനത്തിന്റെ കൂടി ആവശ്യമാണ്. റോഡുകളുടെ ഇപ്പോഴത്തെ വീതി നമുക്കറിയാം, അതിൽ നിന്ന് വീതി വർദ്ധിപ്പിക്കേണ്ടത് നിലവിലെ പശ്ചാത്തലത്തിൽ ആവശ്യമാണ് താനും. പക്ഷേ ഇപ്പോൾ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് മലപ്പുറത്ത് സമരം നടക്കുന്നത് ആ നാട്ടുകാരുടെ നേതൃത്വത്തിലല്ല, മറിച്ച് തീവ്രവാദ സ്വഭാവമുള്ള ചില ആളുകൾ ആസൂത്രിതമായി നടത്തുന്ന സമരമാണ് എന്നാണ്. അബു, മന്ത്രിയുടെ വാദത്തെ ആദ്യമേ തള്ളിക്കളയുകയാണ്. മലപ്പുറത്ത് മാത്രമല്ല സമരമുള്ളത്, കോഴിക്കോട് ജില്ലയിലും തൃശൂർ ജില്ലയിലും ഒക്കെ ശക്തമായ സമരമുണ്ട്. മലപ്പുറത്തെ സമരത്തെ മാത്രം ഒറ്റപ്പെടുത്തി ഒരു പ്രത്യേക രീതിയിൽ ചിത്രീകരിക്കുന്നത് തെറ്റായ നടപടിയാണ്. മലപ്പുറത്ത് സമരം രൂക്ഷമാവാനുള്ള കാരണം ഏറ്റവും ജനസാന്ദ്രത ഏറിയ സ്ഥലത്തുകൂടെയാണ് മലപ്പുറത്ത് ദേശീയപാത കടന്നു പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ശരാശരി ജനസാന്ദ്രത 860 പക്ഷേ മലപ്പുറം ജില്ലയിൽ ദേശീയപാത കടന്നു പോകുന്നിടത്ത് 2000 മുകളിലാണ് ജനസാന്ദ്രതയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനത്തിന്റെ ജനസാന്ദ്രത പരിഗണിക്കുമ്പോൾ അതുപോലെ കെട്ടിട സാന്ദ്രതകൾ പരിഗണിക്കുമ്പോൾ ഒട്ടും യോജിക്കാത്ത. അവിടെ ഇപ്പോൾ ഉയരുന്ന ഈ പ്രതിഷേധം, അത് എത്ര വീട്ടുകാർക്ക് വീടുകൾ നഷ്ടമാകും, എത്ര വീടുകൾ നഷ്ടമാകും എന്നുള്ളതാണ് താങ്കളുടെ കണക്ക്? മലപ്പുറം ജില്ലയിൽ 76.4 km ഈ ദേശീയപാത ഉള്ളത്. അപ്പൊ എന്റെ ചോദ്യം, ഈ AR നഗറിലാണ് ഇന്ന് പ്രധാനമായും പ്രതിഷേധങ്ങൾ ഉയർന്നത്. AR നഗറിലെ എത്ര കുടുംബങ്ങൾ അവർക്ക് വീട് വിട്ടൊഴിയേണ്ടി വരും എന്നുള്ളതാണ് കണക്ക്? AR നഗറിലെ 50+ കുടുംബങ്ങൾ, പാവപ്പെട്ട കുടുംബങ്ങൾ വീട് വിട്ടൊഴിയേണ്ട അവസ്ഥയാണ്. അതിന്റെ പ്രധാന കാരണം നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് ഒരു ഇഞ്ചി സ്ഥലം പോലും ഏറ്റെടുക്കാതെ ഒരു ജനവാസ മേഖലയിലേക്ക് റാ ആകൃതിയിൽ
ഈ അലൈൻമെന്റ് സ്ഥാപിച്ചത് കൊണ്ടാണ്. ചില താല്പര്യങ്ങളുടെ ഭാഗമായാണ് ഇങ്ങനെ അലൈൻമെന്റ് മാറ്റുന്നത് എന്നുള്ളതാണ് ആക്ഷേപം. ഞാൻ താങ്കളിലേക്ക് വരാം. വള്ളിക്കുന്നിൽ നിന്ന് റൈറ്റ് അബു, ദയവായി തുടരുക. സയ്യിദ് എന്ന പ്രേക്ഷകൻ വള്ളിക്കുന്നിൽ നിന്ന്, സയ്യിദ് പറഞ്ഞുകൊള്ളൂ. ഞാൻ ആദ്യമായിട്ട് ചോദിക്കട്ടെ, ഈ ചർച്ചയുടെ സ്കാപ്ഷൻ എന്ന് ഇതുണ്ട്, പ്രതിഷേധിച്ചത് തീവ്രവാദികളോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം? അങ്ങനെ പറഞ്ഞത് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ വീണ്ടും, ഈ സ്വന്തമായിട്ട് വീടും കിടപ്പാടങ്ങളും കുടിയെത്തിക്കണം എന്ന് പറഞ്ഞവർ റോഡില് ദിവസങ്ങളോളം സർക്കാരിന്റെ ഓഫീസുകളിലും ജില്ലാ കളക്ടറേറ്റിലും സമരം ചെയ്തു, സമരത്തിന്റെ മുറകൾ ചെയ്തു, പേപ്പറുകൾ കൊടുത്തു, എന്നതിന് ശേഷം മാത്രമാണ് ഇന്ന് പ്രതിഷേധത്തിന് ഇറങ്ങിയത്. ആ പ്രതിഷേധം കണ്ടില്ല എന്ന് നടിച്ചപ്പോൾ, ജനങ്ങൾക്ക് എതിരെ പോലീസുകൾ ലാത്തി വീശിയപ്പോൾ, വീടുകൾ കുച്ചിയിട്ട വീടുകൾ ചവിട്ടി തുറന്നപ്പോൾ മാത്രമല്ല ജനങ്ങൾ വികാരിതരായത്. തീർച്ചയായും അത്തരം പ്രതികരണങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ് ന്യൂസ് 18 ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഞാൻ 4 വർഷമായിട്ട് അവിടെ ഷോപ്പ് നടത്തുന്ന ആളാണ്. എന്റെ ഷോപ്പ് അവിടെ ഉണ്ട്. 4 വർഷമായിട്ട് ഒരു ട്രേഡേഴ്സ് ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ആ നാട്ടിലെ അവസ്ഥ എനിക്കറിയാം. 50 മീറ്ററിലേറെ സ്ഥലമുണ്ട്. എന്ത് നിലവിലെ ദേശീയപാതക്ക് അവിടെ 50 മീറ്ററിലധികം സ്ഥലമുണ്ട്. ആ സ്ഥലം നിലനിൽക്കെ മറ്റു ആകൃതിയിലുള്ള സ്ഥലങ്ങൾ മറ്റുള്ള വ്യക്തികൾ അന്യായമായി അലൈൻമെന്റ് മാറ്റുന്നത് തന്നെയാണ് പ്രതിഷേധം. പ്രതിഷേധം പിന്നെ അത് അവിടെ അവിടെ ഉള്ളത് പോലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കുറെ ഉണ്ട്. നമ്മുടെ തലപ്പാറ ഹൈവേയിൽ തലപ്പാറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കുറെ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളായിരുന്നു 2013 അലൈൻമെന്റ് പ്രകാരം. സയ്യിദ് വ്യക്തമാണ്. ശ്രീ വി എം സുധീരൻ, നിലവിൽ ഉയരുന്ന പ്രതിഷേധം നിലവിൽ ഉള്ള പാതയുടെ വീതി കൂട്ടുക എന്നുള്ളതല്ല, മറിച്ച് ഒരിക്കലും യോജിക്കാത്ത തരത്തിൽ റാ ഷേപ്പിൽ മറ്റൊരു സ്ഥലത്ത് കൂടി ഹൈവേ കടന്നു പോകേണ്ട തരത്തിലാണ് ഇപ്പോൾ പുതിയ അലൈൻമെന്റ് ഉള്ളത് എന്നുള്ളതാണ്. ഇത് ഒറ്റപ്പെട്ട പ്രതിഷേധമല്ല എന്ന് AR നഗറിലെ ആളുകളും പറയുന്നു. ചില ആളുകളുടെ അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് ഈ അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നത് എന്നാണ് അവർ ആക്ഷേപിക്കുന്നത്. അതായത് ഈ ദേശീയപാത വികസനം സംബന്ധിച്ച് വന്നിട്ടുള്ള പാളിച്ച എന്ന് പറയുന്നത് ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ഇതൊരു പ്രായോഗികമായ രീതിയിൽ സൗകര്യം നോക്കി അല്ല, ജനതാല്പര്യം നോക്കിയിട്ടല്ല, റോഡിന്റെ താല്പര്യം കൂടി നോക്കിയിട്ടല്ല, ദേശീയപാത താല്പര്യം കൂടി നോക്കിയിട്ടല്ല ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണുന്ന പ്രത്യേകത, ഓരോ സ്ഥലത്തും നിശ്ചിത താല്പര്യക്കാർക്ക് വേണ്ടി, സാമ്പത്തിക ശക്തികൾക്ക് വേണ്ടി അവർ വ്യതിയാനം എത്തുകയാണ്. അതാണ് മലപ്പുറം ജില്ലയിൽ പലയിടത്തും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നത്. ഇപ്പോൾ അവിടെ ഒരു സഹോദരി നിരാഹാരം ഇരിക്കുന്നുണ്ടല്ലോ. അവിടെ സംഭവം എന്താ വെച്ചാൽ തെറ്റായ സ്ഥലത്ത് കൂടി കൊണ്ടുപോകുന്നു, ജനവാസ കേന്ദ്രങ്ങളിൽ കൂടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. പിന്നെ കാർഷിക മേഖലയിൽ കൂടി കൃഷിസ്ഥലത്ത് കൂടെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു തലത്തിലും ദേശീയപാത മുന്നോട്ട് നീക്കുക, അതിന്റെ വികസനം മുന്നോട്ട് നീക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഒരുപാട് സമ്മർദ്ദങ്ങൾക്കും സ്വാധീനത്തിനും അധികാരികൾ വഴങ്ങി പാതാ വ്യതിയാനം വരുത്തുന്നതാണ് ഇപ്പോൾ പ്രശ്നം. വളരെ തെറ്റ്. ഇന്നിപ്പോ ഏറെ നഗരങ്ങളിലൊക്കെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഒരുതരം പോലീസ് രാജായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നു. ഒരുതരം യുദ്ധപ്രഖ്യാപനം ജനങ്ങളോട് നടത്തി പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി ജനവികാരത്തെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ ജനാധിപത്യ ഭരണാധികാരികൾക്ക് തീർത്താൽ തീരാത്ത നാണക്കേടാണ് ലഭിച്ചിട്ടുള്ളത്. അടിയന്തിരമായി മലപ്പുറം ജില്ലയിലെ ദേശീയപാത സ്ഥലമെടുപ്പ് നിർത്തിവെക്കണം. അതാത് പ്രദേശത്ത് ജനങ്ങളുമായി സംവദിക്കണം, സംസാരിക്കണം, ചർച്ച ചെയ്ത് സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ സമ്മതത്തോടുകൂടി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങൂ. ആ നിലയിൽ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെയധികം നന്ദി ശ്രീ വി എം സുധീരൻ പ്രതികരിച്ചതിന്. നാസിം എന്ന പ്രേക്ഷകൻ തിരൂരിൽ നിന്ന്, നാസിം പറഞ്ഞുകൊള്ളൂ. ഹലോ, പറയൂ. ഈ ദേശീയപാത ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, തീർച്ചയായും ഒരു വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെയുള്ള ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനത്തെ ഇടതുപക്ഷ സർക്കാരോ ഈ ഗവൺമെന്റോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്നുണ്ടായ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ്. പക്ഷേ ഈ ഇന്ന് ഇത്തരം ഒരു സമയത്തിന്റെ യാതൊരു ആവശ്യമൊന്നുമില്ല. വരുന്ന 11-ാം തീയതി ജി സുധാകരന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഇത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രിതലത്തിൽ തന്നെ അറിയിച്ച കാര്യമാണ്. അതിനുശേഷം വീണ്ടും ഇത്തരം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ നാഫി അവിടെ ഉണ്ടാകുന്ന സംശയം. ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകിയെങ്കിൽ ആ യോഗത്തിന് ശേഷമല്ലേ സർവേ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത്? എങ്ങനെ സർവേ നടപടികൾ
തുടങ്ങിയതിൽ, അതായത് സർവേക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണല്ലോ പ്രതിഷേധമുണ്ടായത്. ഇത്തരം യോഗങ്ങൾ നേരത്തെ വിളിച്ച് താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഉന്നതതല യോഗങ്ങളും പ്രദേശവാസികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യോഗങ്ങൾ അല്ലെങ്കിൽ സർവകക്ഷി യോഗമൊക്കെ ആ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പായിരുന്നില്ലേ വേണ്ടത്? തീർച്ചയായും സർവേ നടപടികൾ ഒരിക്കലും ഇപ്പോ നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോ ഉണ്ടാവാൻ പാടില്ലാത്തത്. ആ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം ശക്തമായത്. നാസിമാണ് വ്യക്തമാക്കിയത്. സജി എന്ന പ്രേക്ഷകൻ വയനാട് നിന്ന്. സജി പറയൂ. ഹലോ സജി, പറഞ്ഞുകൊള്ളൂ. ആ സാർ, ഇന്ന് നടന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ശരിക്കും രാഷ്ട്രീയ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം. കാരണം വികസനത്തിന് ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. ഏത് സർക്കാർ ഭരിച്ചാലും നാടിന് വികസനം വേണം. ഇപ്പൊ നമ്മളെ ഈ പോകുന്ന സമരക്കാർ പോലും യാത്ര ചെയ്യുന്ന സമയത്ത് മണിക്കൂറുകളോളം ബ്ലോക്കിൽ പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ മലപ്പുറം ജില്ലയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മലപ്പുറം ജില്ലയിലൂടെ ഒരു വണ്ടി, ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു ബസ്സോ യാത്ര ചെയ്യുന്ന യാത്രക്കാര് മണിക്കൂറുകൾ ഈ ബ്ലോക്കിൽ പെട്ടിട്ട് വളാഞ്ചേരി കോട്ടക്കലൊക്കെ മേഖലയിലും വൻ ബ്ലോക്കുകളാണ് രൂപപ്പെടുന്നത്. അപ്പൊ ആ നാടിന് വികസനം വേണമെങ്കിൽ റോഡ് വേണം. റോഡിനെതിരെ പ്രതിഷേധിക്കുന്ന അവർക്ക് ശരിക്കും ഒരു സജി എന്ന പ്രേക്ഷകനാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതേസമയം ക്ഷേത്രവും പള്ളിയും പൊളിച്ചാൽ 32 വീടുകളെ സ്ഥലം ഏറ്റെടുക്കലിൽ നിന്ന് ഒഴിവാക്കാമെന്ന് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ ഒ ജെ അരുൺ പറഞ്ഞു. ഇക്കാര്യം സ്ഥലം MLAക്കും പഞ്ചായത്തിനും തീരുമാനിക്കാം. റീ അലൈൻമെന്റ് നടക്കില്ലെന്നും ഡെപ്യൂട്ടി കളക്ടർ വ്യക്തമാക്കി. ഇവിടെ അമ്പലവും പള്ളിയും പൊളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 32 വീടുകൾ സംരക്ഷിക്കാം എന്നുള്ളത് മന്ത്രി തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സർക്കാർ തീരുമാനം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് റീഅലൈൻമെൻ്റ് വരുത്താൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ അതൊരു വിഷയമുള്ളതല്ല. പക്ഷേ സർക്കാർ തലത്തിൽ തീരുമാനം വരണം. സർക്കാർ തീരുമാനം വരണമെങ്കിൽ പഞ്ചായത്തും MLAയും എന്താണ് വേണ്ടത് എന്ന് അവർ തീരുമാനിക്കണം. അമ്പലവും പള്ളിയും സംരക്ഷിക്കണോ അതോ 32 വീടുകൾ സംരക്ഷിക്കണോ എന്നുള്ളത്. 32 വീടുകൾ സംരക്ഷിക്കണം എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്പലവും പള്ളിയും പൊളിക്കേണ്ടി വരും. അത്തരത്തിലുള്ള തീരുമാനമാണ് പഞ്ചായത്തും MLAയും എടുക്കുന്നതെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ ഓൾറെഡി ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അബുലൈസ് വീണ്ടും ചേരുന്നുണ്ട്. അതിനു മുമ്പ് സിനീഷ് എന്ന പ്രേക്ഷകൻ പത്തനംതിട്ടയിൽ നിന്നും. സിനീഷ് പറയും. സിനീഷ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടായെങ്കിൽ. ബിനീഷ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ബിനീഷ്, എന്താണ് താങ്കളുടെ പ്രതികരണം? അബുലൈസ്, നേരത്തെ കളക്ടറുടെ ഡെപ്യൂട്ടി കളക്ടറുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഒരു ക്ഷേത്രവും ഒരു പള്ളിയും പൊളിക്കുകയാണെങ്കിൽ 32 വീട്ടുകാരെ ഒഴിവാക്കാൻ സാധിക്കും എന്നാ. ഇതാണോ പ്രധാന പ്രതിസന്ധി ഈ AR നഗറിലെ? ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ പ്രശ്നം മാത്രമാണ് ഇപ്പോ AR നഗറിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ സ്വാഗതമാട്, വളാഞ്ചേരി, ചേലേമ്പ്ര, അതുപോലെ പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങൾ രൂക്ഷമായി നടക്കുകയാണ്. ഇതൊരു അലൈൻമെന്റിന്റെ മാത്രം പ്രശ്നമല്ല, അതൊരു പക്ഷേ ഡെപ്യൂട്ടി കളക്ടർ പറയുന്നത് പോലെ തീരുമാനമെടുത്താൽ മാറുമായിരിക്കും, മാറാതിരിക്കാം. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഇരകളോടുള്ള കൃത്യമായ പ്രതികാര ബുദ്ധിയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ March 14 മലപ്പുറം ജില്ലയിൽ ഈ സ്ഥലമെടുപ്പ് വിജ്ഞാപനം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത്. സാധാരണ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 3C വകുപ്പ് പ്രകാരം 3 സമയം ഇരകൾക്ക് അവരുടെ പരാതികൾ സമർപ്പിക്കാൻ ലഭിക്കുമായിരുന്നു. അങ്ങനെ പരാതികൾ അവരുടെ വിയോജിപ്പുകൾ അവർ സമർപ്പിച്ച് അതിൻ്റെ മുകളിൽ ഓരോ ഇരയെയും വിളിച്ച് ഹിയറിംഗ് നടത്തി തീർപ്പാക്കിയതിന്റെ ശേഷം മാത്രമായിരുന്നു മുൻകാലങ്ങളിലൊക്കെ സർവേക്ക് വേണ്ടി അധികൃതർ വന്നിരുന്നത്. ഈ പ്രാവശ്യം അതിനുള്ള സമയമൊന്നും അനുവദിക്കാതെ 14 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് 19 തന്നെ യുദ്ധ സന്നാഹങ്ങളോടുകൂടി പാലക്കാട് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലും മുഴുവൻ പോലീസിനെയും വിളിച്ചു വരുത്തി ഒരു ശത്രു രാജ്യത്തെ നേരിടുന്ന പോലെയാണ് ഇരകളെ നേരിടാനായി കുറ്റിപ്പുറത്ത് സർവേ സംഘവും പോലീസും എത്തിയത്. റൈറ്റ്, ആ നിലയിലാണ് പോലീസ് പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്തത് എന്ന വലിയ പരാതി തന്നെ ഉയരുന്നു. അബു, തിരികെ എത്താം. താണി എന്ന പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്നും പറഞ്ഞുകൊള്ളൂ. ഹലോ, പറഞ്ഞുകൊള്ളൂ. ഞാൻ ഈ AR നഗർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ്, ദിന്നിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലെല്ലാം ദിന്നിയൂരിലെല്ലാം ഇത്തരത്തിലുള്ള ഇതിന് ആരും ഒരു എതിര് പറയുകയോ അല്ലാതെ വികസനം വേണം എന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആളുകളായിരുന്നു. ഇത് ചില ഭാഗങ്ങളിൽ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വികസനം അല്ലാത്ത ആവശ്യമുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ്
45 മീറ്റർ വേണമെന്ന് പിടിവാസി പിടിച്ച സർക്കാരാണ് കഴിഞ്ഞ കാലത്ത് ഇവിടെ ഭരിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭയിൽ മന്ത്രി പറഞ്ഞതുപോലെ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഇത് നടത്തുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. പക്ഷേ എന്നിരുന്നാലും ചില ഭാഗങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള കരുതി കൂട്ടി ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മനഃപൂർവ്വമാണ് എന്നാണ് ഇതിന്റെ തൊട്ടയൽവാസി എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, ഹരിദാസ് എന്ന പ്രേക്ഷകൻ പെരിന്തൽമണ്ണയിൽ നിന്നും. ഹരിദാസ് പറഞ്ഞുകൊള്ളൂ. ഹരിദാസ്, അബു, മലപ്പുറത്ത് നിന്ന് തന്നെയുള്ള ചില ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത് നാടിന്റെ വികസനത്തിന് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുക എന്നത് ആവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. അതേസമയം അലൈൻമെന്റുമായും സ്ഥലം ഏറ്റെടുപ്പുമായും സർവേ നടപടികളുമായും ബന്ധപ്പെട്ട ഒട്ടേറെ പരാതികളുമുണ്ട്. ആ വസ്തുത അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലെ റോഡിന് വീതി കൂട്ടുന്നതിന് പകരം മറ്റൊരു പ്രദേശത്തു കൂടി റാ ഷേപ്പിൽ ആണ് എന്ന് പ്രതിഷേധക്കാർ പറയുന്നുമുണ്ട്. അങ്ങനെ റോഡിന്റെ ഗതി മാറ്റി വിടുന്നതാ ആരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ്? ഇങ്ങനെ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ അടക്കം ആരെയാണ് അധികൃതർ സംരക്ഷിക്കാൻ നോക്കുന്നത്? ഇതില് അലൈൻമെന്റ് നിർണയിക്കുന്ന കാര്യത്തില് പല സമ്മർദ്ദങ്ങളും പല കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ യു ഡി എഫിന്റെ കാലത്തും എൽ ഡി എഫിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഈ സമരവുമായി ബന്ധപ്പെട്ട് 13 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണ്. 4-ാമത്തെ അലൈൻമെന്റ് ആണ് ഇപ്പോ നിലവിലുള്ളത്, 4-ാമത്തെ നോട്ടിഫിക്കേഷനുമാണ് നിലവിലുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ സമഗ്രമായൊരു അന്വേഷണം തന്നെ നടത്തിയാലേ നമുക്ക് അതിന്റെ ഉള്ളുകളികൾ വെളിച്ചത്ത് വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെയുള്ള വിഷയം അതല്ല. ഇവിടെ മലപ്പുറത്തുകാരുടെ പരാതികൾ പോലും തീർപ്പാക്കാതെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടെ സർവേ നടത്താൻ വന്നതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത്. മലപ്പുറത്തുകാർ വികസനത്തിനെതിരല്ല, അതാദ്യം മനസ്സിലാക്കുക. മലപ്പുറത്തുകാർ വികസനത്തിനെതിരായ ഏതോ വിചിത്ര ജീവികളാണെന്ന രീതിയിൽ ഉള്ള സംസാരങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 30 മീറ്റർ വിട്ടുകൊടുത്ത ആളുകളാണ് മലപ്പുറത്തുകാർ. ഒരു വരി റോഡ് ഉണ്ടാക്കിയിട്ടില്ല. അവർ ആ 30 മീറ്റർ വിട്ടുകൊടുത്ത് വീടൊഴിഞ്ഞ് പുറത്ത് ബാക്കി ഭൂമിയുള്ള ആളുകളൊക്കെ പിന്നോട്ട് താമസിച്ച് ഒരുപാട് ദുരിതങ്ങൾ അവർ പേറിക്കൊണ്ടിരിക്കുകയാണ്. 10-30 വർഷമായിട്ടും ആ ഭൂമി ഉപയോഗിച്ച് ഒരു വരി റോഡ് ഉണ്ടാക്കാൻ നമ്മുടെ മാറി മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. അത്തരത്തിൽ സ്ഥലം വിട്ടു നൽകുന്നതിന് എതിർപ്പുകളുള്ള ജനക്കൂട്ടം ഉൾപ്പെടുന്ന പ്രദേശമല്ല മലപ്പുറം എന്ന് പറയുന്നു. ശ്രീനിവാസൻ എന്ന പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീനിവാസൻ പറയൂ. അല്ലെ സാർ, എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ സുധാകരൻ എന്ന് പറഞ്ഞ മന്ത്രി 5-6 മന്ത്രിമാർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞ ജനങ്ങളാണ്. അവർക്ക് ജനങ്ങളെ തല്ലി തകർത്തിട്ടല്ല ഒരു വികസനം വേണ്ടത്. പിന്നെ പിഞ്ചു കുട്ടികളെല്ലാം അടക്കം പോലീസ് തല്ലി തകർത്ത് എന്തെല്ലാം ആക്കി തീർത്തും അറിയാം. അതിക്രൂരമായ പോലീസ് മുറിയായിരുന്നു എന്ന് പറയുന്നു ശ്രീനിവാസൻ. ശ്രീ സി ആർ നീലകണ്ഠൻ, പരിസ്ഥിതി പ്രവർത്തകൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സി ആർ നീലകണ്ഠൻ, ഒരു ഭാഗത്ത് വളരെ കൃത്യമായി നമുക്കറിയാവുന്നതാണ് നമ്മുടെ വാഹന വ്യാപ്തി വർദ്ധിച്ചിരിക്കുന്നു, ഗതാഗത കുരുക്ക് വർദ്ധിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ നമ്മുടെ റോഡുകൾക്ക് വീതി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത്. മലപ്പുറത്തേക്ക് തന്നെ വരുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിച്ചവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് ചില പ്രദേശങ്ങളിൽ മാത്രമാണ് പ്രതിഷേധങ്ങളുള്ളൂ, മറ്റു പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ പൂർണ്ണമായും ഈ വികസനത്തോട് വീതി കൂട്ടുന്നതിനോടൊക്കെ യോജിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് AR നഗറിൽ നടന്ന പ്രതിഷേധം അത് ഏത് പശ്ചാത്തലത്തിൽ എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ വീട്, കട മുതലായവ പോകുന്നവരാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം ഞാനിന്ന് താമസിക്കുന്ന എന്റെ വീട് നാളെ ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ ഞാൻ തെരുവിലാണ് എന്റെ കുട്ടികളോടൊപ്പം. ഞാൻ എന്റെ ജീവിതം മുഴുവൻ കൊണ്ട് അധ്വാനിച്ചിട്ട ഒരു മനുഷ്യൻ കേരളത്തിൽ വീടുണ്ടാക്കുന്നു. പകരം ഭൂമി കണ്ടെത്താൻ ഇന്ന് കേരളത്തിൽ ആർക്കും കഴിയില്ല. ഇവർ കൊടുക്കുന്ന നഷ്ടപരിഹാരം അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് സുച്ഛമാണ്. നമ്മളതിന്റെ കണക്കൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്റെ കയ്യിൽ എന്റെ കണക്ക് മുഴുവനുണ്ട്, എല്ലാമുണ്ട്. ഒന്നാണ്. രണ്ടാമത്തെ വിഷയം, ഇങ്ങനെ എന്നെ കുടിയൊഴിച്ചിട്ട് ഇവിടെ നിങ്ങള് എന്ത് റോഡാ ഉണ്ടാക്കാൻ പോകുന്നു? മണ്ണുത്തി അങ്കമാലി അല്ലെങ്കിൽ മണ്ണുത്തി അടപ്പിൽ പോലെയുള്ള റോഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ എന്ത് സൗകര്യങ്ങളാണ് കൂടുതലുള്ളത്? 30 മീറ്ററും തീർക്കാൻ കഴിയാത്ത എന്ത് സൗകര്യങ്ങളാണ് 45 മീറ്റർ എടുത്തിട്ട് നിങ്ങളിപ്പോ ചെയ്യുന്നത്? അപ്പൊ 30 മീറ്റർ എടുത്ത് സൗകര്യത്തിൽ ചെയ്യാവുന്ന കാര്യം കേരളം പോലൊരു സ്ഥലത്ത് എവിടെയോ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞ്
IoT കമ്പനികളുടെ നിലവാരം അനുസരിച്ച് ഇത് പണിയുകയാണ്. 45 മീറ്റർ എടുത്താലും 30 മീറ്റർ എടുത്താലും 4 വരി പാതയെ പണിയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നത് അവരുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ. മൂലംപള്ളിക്കാർ ഇപ്പോഴും തെരുവിൽ അലയുന്നു. തീർച്ചയായും ശരി, നില കണ്ട ഞാൻ തിരികെ എത്താം. ഷെരീഫ് വള്ളിക്കുന്ന് വള്ളിക്കുന്ന് നിന്ന് ഷെരീഫ് എന്ന പ്രേക്ഷകൻ. ഷെരീഫ് പറയൂ. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ല. എന്തായാലും നാട്ടുകാരുടെ മറ്റു ചില പ്രതികരണങ്ങൾ കൂടി ശ്രദ്ധിക്കാം. ഒരു ഫുള്ള് ശക്തമായിട്ടുള്ള എതിർപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ യാറിന് പഞ്ചായത്തിലെ 1-2 വാർഡുകളിൽ പഴയ പ്ലാനിലല്ല വന്നിട്ടുള്ളത്. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിലൂടെ വീടിൻ്റെ ഏകദേശം 30 വീടുകളല്ല 60-70 വീടുകളും ഈ തകർപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടുത്തെ പ്ലാൻ മാറ്റിയിട്ട് ഇവിടെ ജനങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല പ്ലാൻ മാറ്റിയത്. അതാണ് ഇതിന് ശക്തമായിട്ടുള്ള എതിർപ്പാണ് കാരണം ജനങ്ങൾ. പിന്നെ സാധാരണ ജനങ്ങൾ തന്നെ ഇപ്പം പുതിയ വീടെടുത്തവരുണ്ട്, പഴയ വീടെടുത്തവരുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യും? ഇവർ എന്ത് പ്രതിഫലം കിട്ടുക ഇവർക്ക്? ഇവർക്ക് അതാണ് ജനങ്ങൾക്ക് പറയാനുള്ള. അതാണ് എടുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടായിട്ടും എന്തിനാണ് പ്രൈവറ്റ് സ്ഥലത്തിലേക്ക് കടന്നു പോകുന്നതെന്നാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം. അതായത് അത് ഗവൺമെൻറ് എടുക്കാൻ ഉണ്ടായ സ്ഥലം കൂടുതലാണ്, അതായത് എടുക്കേണ്ട അപ്പുറത്ത് സ്ഥലം ഇവിടെ ഉണ്ട്. എന്തിനാണ് പിന്നെ പ്രൈവറ്റ് സ്ഥലത്തേക്ക് പിന്നെ എന്തിനാണ് ഗവൺമെൻറ് കടന്ന് കയറുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അത് നമ്മുടെ കോപ്പറേറ്റീവ് കമ്പനികളെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടും കൂടിയാണ് അവർ എടുത്തിട്ടുള്ളത്. പോലീസിൽ ഒരുപാട് വണ്ടി ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരു 8-10 ബൈക്ക് അവിടെ ബൈക്ക് അവിടെ നിർത്തിക്കാണ്ട് ഒരാൾ വെള്ളം കുടിക്കാൻ വേണ്ടി വീട്ടിൽ പോയതാ. ഈ പ്രശ്നം കണ്ടിട്ട് റോഡ് ബ്ലോക്ക് ആയപ്പോൾ ഇവർ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ നിർത്തി പോയ 3 ബൈക്ക് പോലീസിൽ അടിച്ചു പൊളിച്ചു. അതിന് വീഡിയോ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട്. അത് ആ സൈഡിലെ 3 എണ്ണമുള്ളത്. പിന്നെ ഇവിടെ വന്ന് അടിച്ചു പെരിയിൽ കയറിയിട്ട് ഡോർ ചവിട്ടി പൊളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിന്റെ തല അടിച്ചു പൊളി. അവിടെ കുറെ ആൾക്കാർ വീഡിയോ എടുത്തിട്ടുണ്ട് പോലീസ്. ആ കുട്ടി ഹോസ്പിറ്റലാണ് ഇപ്പോൾ. പിന്നെ ആയി പുറത്ത് കാണുന്ന ആൾക്കാർക്ക് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കണ്ടില്ല, റോഡിന്റെ വീതി കണ്ടില്ല. ഒരാവശ്യമില്ലാതാണ് ഈ വീടുകളൊക്കെ പോയിക്കാണ്ടിരിക്കുന്നത്. ഇതിന് എന്താ ആവശ്യമുള്ളത്? 50 മീറ്ററുള്ള സ്ഥലം. പിന്നെ ആൾക്കാർ കുറെ ആൾക്കൂടെ മരിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഒക്കെ 10 പൈസ കിട്ടിയാണ് വീട് വെച്ച് പിടിപ്പിച്ച ആൾക്കാരാണ് എല്ലാവരും. അത് പോകുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഞങ്ങളിവിടെ കിടന്ന് മരിച്ചവരും ഇവിടെ ഇറങ്ങി പോകില്ല എന്നറിയുണ്ട്. ഇവിടെ കുറെ ആളുകൾ എന്താ അറിയുമോ, ഇവിടെ കുറച്ച് ആൾക്കാർ, പിന്നെ കുറെ പുറത്തു വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആ കുറെ ആൾക്കാർ ഇതിൽ മുതലെടുക്കാൻ വേറെ ആൾക്കാർ പേരും പറഞ്ഞു കേട്ടോ. വീടുകൾ പോകണമെന്ന് പറഞ്ഞാൽ വലിയ വലിയ കൊട്ടാരങ്ങളും കാര്യങ്ങളൊന്നുമല്ല, 4-5 സെന്റിലും ഗൾഫിൽ നിന്ന് നയിച്ചുണ്ടാക്കിയ വീടുകളാണ്. അതുകൊണ്ടാണല്ലോ വിഷമം. നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടമാനം ഇപ്പം നമ്മളെ വണ്ടികളടക്കം വെറുതെ വീട്ടിൽ കിടക്കുന്ന വണ്ടികളാണ് പോലീസുകാർ കയറി നശിപ്പിച്ചിട്ടുള്ളത്. റൈറ്റ്. അഷ്റഫ് എന്ന പ്രേക്ഷകൻ പാലക്കാട് നിന്ന്. അഷ്റഫ് പറയൂ. ഹലോ അഷ്റഫ്, പറഞ്ഞോളൂ. അതെ, നമ്മുടെ നാട്ടില് ഈ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ നാട്ടിലെ മന്ത്രിമാര് രാഷ്ട്രീയക്കാര് തന്നെ കളിക്കുന്ന കളികളാണ്. പാവപ്പെട്ട ജനങ്ങളുടെ വോട്ട് മേടിച്ചിട്ട് അവരെന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത മന്ത്രിമാര് എന്തിനാണ് ഈ വെള്ളത്തുണി ഷർട്ട് വിട്ടിട്ട് ഈ കസാലയിൽ കയറി കുത്തിരിക്കണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരിനെ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നില്ല? പ്രദീപ് എന്ന പ്രേക്ഷകൻ കൂടി ആലപ്പുഴയിൽ നിന്ന്. പ്രദീപ് പറഞ്ഞോളൂ. ഞാൻ ആലപ്പുഴയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പുറക്കാട് പഞ്ചായത്തിലുള്ള ആളാണ്. ഞങ്ങൾ നാശയ സൈഡിലുള്ള നാശയക്ക് കൊടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുമാണ്. വികസനം എന്ന് പറയുന്ന സാധനം വേണ്ട ആൾക്കാരുമാണ്. ഇതുപോലുള്ള സമരങ്ങൾ രാഷ്ട്രീയമായ പ്രതിഫലങ്ങളല്ലാതെ ഒരു തീവ്രമായ സ്വഭാവമുള്ള മുസ്ലിം ലീഗിന്റെ ഒരു പ്രത്യേക താല്പര്യത്തിലുണ്ടാക്കുന്ന ഒരു സമരം എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റൂ. റൈറ്റ്. പ്രദീപിന്റെ അഭിപ്രായം അതാണ്. ശ്രീ അബു, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടായെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഓരോ വ്യക്തികളും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അത്തരം അഭിപ്രായങ്ങളെ ഒക്കെ മാനിക്കുന്നു. സ്ഥലം വിട്ടു നൽകുന്നവന് എന്ത് നഷ്ടപരിഹാരം ലഭിക്കും? അവൻ ഇനി മറ്റൊരു സ്ഥലത്ത് എവിടെ ഭൂമി കണ്ടെത്തും? എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോകും? അത്തരം ഒട്ടേറെ ആശങ്കകളുണ്ട്. പക്ഷേ പ്രതിഷേധങ്ങളും ഉയരേണ്ടതാണ്. പ്രതിഷേധത്തിന്റെ സ്വരം ഇതായിരുന്നു വേണ്ടിയിരുന്നത്. അതായത് ഉന്നയിക്കുന്ന സംശയം, ഇത്തരത്തിൽ റോഡ് ഉപരോധിക്കുക, സമാധാനപരമായ ഒരു സമരത്തിലേക്ക് പോവുക, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നു, റോഡിൽ തീ കത്തിക്കുന്നു, റോഡിൽ ടയറുകളടക്കം കത്തിക്കുകയും റോഡിന് പൊതുമുതലിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് പ്രതിഷേധം പോകണമായിരുന്നു. ഇവിടെ വീട് കിടപ്പാടവും സ്ഥലവും കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ട് വഴിയാധാരമാകുന്ന ഇരകൾ, നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തങ്ങൾ വിശ്വാസമർപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളെ കൈവിട്ടു എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ സമരങ്ങളിലേക്ക് പോവേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൃത്യമായ പാക്കേജുകൾ അവതരിപ്പിച്ചുകൊണ്ട്
അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ടതല്ലേ ഈ വികസന പ്രവർത്തനം? ഞാനൊന്ന് ചോദിക്കട്ടെ, 2000 വിയോജിപ്പുകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ ഇരകൾ കലക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി കലക്ടർക്ക്, അദ്ദേഹമാണ് കോമ്പിറ്റന്റ് അതോറിറ്റി. ആ വിയോജിപ്പുകൾ തുറന്നു നോക്കി എന്താണെന്ന് പഠിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക്, 45 മീറ്റർ ചുങ്കപ്പാത പദ്ധതിക്ക് ഈ ജില്ലയിലെ ഇരകൾ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് തീരുമാനം എടുക്കാനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥനാണ്. തീർച്ചയായും ആ ഉദ്യോഗസ്ഥ തലത്തിൽ ഞാൻ പറയട്ടെ, അദ്ദേഹം അത് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി. ഉത്തരവാദിത്തത്തോടുകൂടി ജനങ്ങളെ സ്നേഹിക്കുന്ന സർക്കാരാണെങ്കിൽ ആ വിയോജിപ്പിനാണ് മുൻഗണനയെങ്കിൽ ആ പദ്ധതി തന്നെ തള്ളിക്കളയാനുള്ള അധികാരം കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് ഉണ്ട് നിയമപ്രകാരം. അപ്പൊ ഇവിടെ വന്ന 2000 വിയോജിപ്പുകൾ പരിശോധിക്കുക പോലും ചെയ്യാതെ, അതെ, ജനങ്ങളുടെ വികാരം പരിശോധിക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറയുമ്പോൾ, ശ്രീ സിആർ നീലകണ്ഠൻ, നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഏത് നിലയിലുള്ള ഒരു പരിഹാരമാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്? അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല. ദേശീയപാതാ വികസനത്തിന്റെ സർവേക്കെതിരെയാണ് മലപ്പുറത്ത് ഇന്ന് വൻ പ്രതിഷേധം നടന്നത്. AR നഗറിൽ പോലീസും സമരക്കാരും ഏറ്റുമുട്ടുകയും ചെയ്തു. 20 നാട്ടുകാർക്കും 6 പോലീസുകാർക്കും പരിക്കേൽക്കുകയും 500 നാട്ടുകാർക്കെതിരെ ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കലാപത്തിന് ആഹ്വാനം ചെയ്തവർ പുറത്തുനിന്ന് ഉള്ളവരാണ് എന്നാണ് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പ്രതികരിച്ചത്. എന്നാൽ ജനങ്ങളുടെ വികാരത്തെ മാനിക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്ന വലിയ ആക്ഷേപം തന്നെയാണ് സമരസമിതിയും നാട്ടുകാരും ഉന്നയിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ന്യൂസ് 18 ഈ വിഷയം പൊതുവേദിയിൽ ചർച്ച ചെയ്തത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തവർക്ക്. പൊതുവേദി അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.